സോ ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്ലാപ്പ് സ്വിച്ച് സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് ഉണ്ടാക്കണ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ, സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോ ഒന്ന് ക്ലിക്ക് ചെയ്യാം. വീഡിയോയിലോട്ട് പോവാം. സോ ഫസ്റ്റ് വേണ്ടത് CD 4017 IC ആണ്. ഈ ഐ സി ഒന്ന് മതി. പിന്നെ ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്റർ BC547 ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്ററും ഒന്ന് മതി. പിന്നെ ഒരു ഡയോഡാണ്. ഈ ഡയോഡ് IN4007 ഡയോഡാണ്. ഇതും ഒന്ന് മതി. പിന്നെ ഒരു സാധാരണ കണ്ടൻസർ മൈക്ക്. ആ കണ്ടൻസർ മൈക്കിൻ്റെ താഴത്തെ ഞാൻ ഈ രണ്ട് കമ്പികളോട് ലെഗ് ഉണ്ടാക്കി. പിന്നെ താഴത്തുള്ള കുറേ വരയുള്ള ഭാഗമാണ് മൈനസ്. പിന്നെ അടുത്തത് വേണ്ട 22K റെസിസ്റ്റർ. ഇതും ഒന്ന് മതി. പിന്നെ അടുത്തത് വേണ്ടത് 5 വോൾട്ടിൻ്റെ റിലേ ആണ്. ഈ 5 വോൾട്ടിൻ്റെ റിലേ ഒന്ന് മതി. പിന്നെ 1K റെസിസ്റ്റർ. ഈ റെസിസ്റ്ററും ഒന്ന് മതി. പിന്നെ അടുത്തത് വേണ്ടത് ഒരു PCB ബോർഡിൻ്റെ ബാക്കാണ്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ബോർഡിൻ്റെ ബാക്കാണ്. ഈ ബോർഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കേടായ റിമോട്ടൊക്കെ ഉണ്ടാകും. ആ റിമോട്ടിൻ്റെ ബാക്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുക. ഈ ഭാഗമാണ് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും MDF ബോർഡും ഉപയോഗിച്ചാലും മതി. പിന്നെ നമ്മൾ ഐ സി എടുക്കുക. പിന്നെ ഒരു കമ്പി കഷ്ണവും എടുക്കുക. ആ കമ്പി കഷ്ണത്തിൽ നമ്മൾ ഐ സിയുടെ 4th leg പിന്നെ 15th leg തമ്മിൽ സോൾഡർ ചെയ്ത് വെക്കണം. 4th leg 15th leg തമ്മിൽ സോൾഡർ ചെയ്യണം. അത് പിന്നെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കമ്പി കഷ്ണം എടുക്കണം. എന്നിട്ട് ഐ സിയുടെ 8th leg 13th leg സോൾഡർ ചെയ്യണം. തമ്മിൽ സോൾഡർ ചെയ്യണം 8th leg 13th leg. പിന്നെ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഐ സി എടുത്തിട്ട് നമ്മുടെ PCBൻ്റെ ബോർഡിൻ്റെ ബാക്കിൽ ഒട്ടിക്കണം. ഞാനത് ഒട്ടിക്കാൻ സൂപ്പർ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചാൽ പിന്നെ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചാൽ എപ്പോഴും ഉപയോഗിക്കാം, എടുക്കാം നമുക്ക്. അപ്പോൾ നിങ്ങളിഷ്ടമാണ് ഏത് ഉപയോഗിക്കണമെന്ന്. പിന്നെ നമ്മുടെ കണ്ടൻസർ മൈക്ക് എടുക്കുക. കണ്ടൻസർ മൈക്കിൻ്റെ പ്ലസ് ഐ സിയുടെ 16th leg മൈനസ് ഐ സിയുടെ 14th leg സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് പിന്നെ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ 22K റെസിസ്റ്റർ എടുക്കണം. ആ 22K റെസിസ്റ്റർ നമ്മുടെ കണ്ടൻസർ മൈക്ക് സോൾഡർ ചെയ്ത മൈനസിൻ്റെ അടുത്ത് ഒരു ലെഗ് സോൾഡർ ചെയ്യുക. പിന്നെ അടുത്തത് നമ്മുടെ 13th leg സോൾഡർ ചെയ്യാം. ഒന്ന് 13th leg ഒന്ന് 14th leg സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് പിന്നെ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിലേ എടുക്കുക. ആ റിലേ ഞാൻ ആ ബോർഡിൽ സൂപ്പർ ഗ്ലൂവിനോടാണ് ഒട്ടിച്ചത്. ഞാൻ ഒട്ടിച്ച മാതിരി ഒട്ടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഡയോഡ് എടുക്കുക. ആ ഡയോഡിൻ്റെ സിൽവർ ലൈനുള്ള ഭാഗം ഞാൻ സോൾഡർ ചെയ്ത മാതിരി ആ സൈഡിലോട്ട് സോൾഡർ ചെയ്യണം. പിന്നെ സിൽവർ ലൈൻ ഇല്ലാത്ത ഭാഗവും ഞാൻ സോൾഡർ ചെയ്ത മാതിരി സോൾഡർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആ റിലേ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഡയോഡിൻ്റെ റിലേ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാൻസിസ്റ്റർ എടുക്കണം. ട്രാൻസിസ്റ്ററിൻ്റെ 1st leg നമ്മുടെ ഡയോഡ് സോൾഡർ ചെയ്ത സിൽവർ ലൈൻ ഇല്ലാത്ത ഭാഗത്ത് സോൾഡർ ചെയ്ത് കൊടുക്കണം. പിന്നെ അത് സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ 1K റെസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ മിഡിൽ ലെഗിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് പിന്നെ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മിഡിൽ ലെഗ് ട്രാൻസിസ്റ്ററും റെസിസ്റ്ററും ഡ്രോയിൻ ചെയ്ത മിഡിൽ ലെഗ് നമ്മുടെ ഐ സിയുടെ 2nd leg സോൾഡർ ചെയ്ത് കൊടുക്കണം. ആ 2nd leg സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ 3rd leg ഞാനൊരു കമ്പി കഷ്ണം കൂട്ടി വലുപ്പം കൂട്ടി. എന്നിട്ട് ഐ സിയുടെ 7th leg സോൾഡർ ചെയ്ത് കൊടുത്ത് അത് പിന്നെ സോൾഡർ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു കോപ്പർ വയർ എടുത്ത് ആ കോപ്പർ വയർ ഒന്ന് ഞാൻ ഒരു ഭാഗം ഞാൻ നമ്മുടെ റിലേയുടെ സിൽവർ ലൈനുള്ള ഡയോഡിൻ്റെ ഭാഗത്ത് സോൾഡർ ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ അടുത്ത ഭാഗം ഞാൻ നമ്മുടെ ഐ സിയുടെ 16th leg സോൾഡർ ചെയ്ത് കൊടുത്ത് അതാണ് നമ്മുടെ ഇതിൻ്റെ പ്ലസ്.
ഈ സർക്യൂട്ടിൻ്റെ പ്ലസ്സാണ്. പ്ലസ് ഞാൻ വിട്ടാതിരി കുറച്ച് വയർ അങ്ങോട്ട് വിടുകയും ചെയ്യണം. പിന്നെ ഞാൻ വേറൊരു കോപ്പർ വയർ എടുത്തിട്ട് അത് നമ്മുടെ ഐ സിയുടെ 8th ലെഗിലോട്ട് സോൾഡർ ചെയ്ത് കൊടുത്ത്. അതാണ് ഈ സർക്യൂട്ടിൻ്റെ മൈനസ്. ഞാൻ സോൾഡർ ചെയ്തത് മാതിരി സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കോപ്പർ വയർ എടുത്ത് ആ കോപ്പർ വയർ ഞാൻ നമ്മളെ റിലേയുടെ മിഡിൽ ഉള്ള ലെഗിലോട്ട് സോൾഡർ ചെയ്ത് കൊടുത്ത്, ഞാൻ സോൾഡർ ചെയ്തെടുത്ത മാതിരി സോൾഡർ ചെയ്ത് കൊടുക്കുക. പിന്നെ അത് സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കോപ്പർ വയർ എടുത്ത് ആ കോപ്പർ വയർ എടുത്ത് ഞാൻ റിലേയുടെ ഒരു ലെഗിലോട്ട് സോൾഡർ ചെയ്ത് കൊടുത്ത്, ഞാൻ സോൾഡർ ചെയ്ത മാതിരി സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അത് സോൾഡർ ചെയ്ത് കൊടുത്ത് ഞാൻ പറഞ്ഞുതരാം ഇത് ഏതിലൊക്കെയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. നമ്മളെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഒരു ബൾബ് ഹോൾഡർ എടുത്ത് ആ ബൾബ് ഹോൾഡറിൽ ഒരു വയർ ഞാൻ ഡയറക്റ്റ് കറണ്ട് കൊടുത്ത് പിന്നെ അടുത്ത ബൾബ് ഹോൾഡറിൻ്റെ അടുത്തതിൽ നിന്ന് ഒരു വയർ എടുക്കുകയും ചെയ്തു. ഇനി ഡയറക്റ്റ് കൊടുക്കേണ്ട സ്ഥലത്താണ് നമ്മുടെ റിലേൻ്റെ മിഡിൽ ഇല്ലേനു, റിലേൻ്റെ മിഡിൽ നിന്ന് വരുന്നൊരു കോപ്പർ വയറിന് ഡയറക്റ്റ് കൊടുക്കുക. മിഡിലേക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുക്കുക, ഒരു വയറിൻ്റെ ഡയറക്റ്റ് കറണ്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഹോൾഡറിൽ നിന്ന് അടുത്ത വയർ അടുത്ത കോപ്പർ വയറിലേക്ക് കൊടുക്കുക. ഞാൻ കൊടുത്താൽ മതി, കൊടുത്താൽ മതി. പിന്നെ ഇനി ഇതിൻ്റെ പ്ലസ്സും മൈനസും നോക്കണം. പ്ലസ്സും മൈനസും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ സിയുടെ 16th ലെഗ് പ്ലസ്സും ഐ സിയുടെ 8th ലെഗ് മൈനസുമാണ്. പിന്നെ ഒരു തെറ്റ് പറ്റിപ്പോയെന്ന്, നമ്മളെ ട്രാൻസിസ്റ്ററിന് 3rd ലെഗ് ഐ സിയുടെ 7th ലെഗിലോട്ടല്ല 8th ലെഗിലോട്ടാണ്. പിന്നെ അത് മാറ്റി കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്ലസ്സും മൈനസും കൊടുത്ത് സർക്യൂട്ടിലോട്ട്, അപ്പോൾ നമ്മളെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഇത് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ ഇതിൽ പവർ കൊടുക്കേണ്ടത് 5 volt ആണ്. ഇത് ഞാൻ 9 volt ബാറ്ററിക്ക് ചാർജ് കുറച്ച് തീർന്ന ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് കൊടുത്തതിൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. സോ നിങ്ങൾ വർക്ക് ചെയ്ത് കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സർക്യൂട്ട് ഹൈലി സെൻസിറ്റീവ് അല്ല, അതിനുകൊണ്ട് നമ്മുടെ കണ്ടൻസർ മൈക്കിൻ്റെ എടുത്തുനിന്ന് ക്ലാപ്പ് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. പിന്നെ ചാനലിൽ പുതിയ വന്നാൽ ചാനലിൽ സബ്സ്ക്രൈബും ചെയ്യാം.